നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിന്റെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും വാർത്തകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. 2023 സംസ്ഥാന ബജറ്റിന് ഇനിയും 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വിവിധങ്ങളായ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്ന രീതിയിലുള്ള ജനക്ഷേമ ബജറ്റായിരിക്കും 2023 ഇപ്പോൾ കിട്ടുന്ന അറിയിപ്പുകൾ. സംസ്ഥാനത്തെ 52 ലക്ഷത്തിന് മുകളിൽ വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കും മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും അത് തുടർന്നും മുടങ്ങാതെ അവരുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ജനക്ഷേമ ബജറ്റിനായിരിക്കും 2023 ഫെബ്രുവരി 3 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള പല ആനുകൂല്യങ്ങളുടെയും വർധനവും ഈ ഒരു ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്നും 100 രൂപ വർദ്ധിപ്പിച്ച് 1700 ആക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നതും. സർക്കാർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് വലിയ വർധനവിലേക്ക് പോകാതെ 100 രൂപ വർദ്ധിപ്പിച്ച് ജനക്ഷേമം ഉറപ്പുവരുത്തുക തന്നെയായിരിക്കും സർക്കാർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ ഒഴിവാക്കിയും പെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും സർക്കാർ ആലോചിക്കുന്നതായാണ് ഇപ്പോൾ കിട്ടുന്ന അറിയിപ്പുകൾ. ക്ഷേമ പദ്ധതികളെപ്പറ്റിയും പെൻഷൻ അറിയിപ്പുകളെപ്പറ്റിയും ഒക്കെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം 2023 ഫെബ്രുവരി 3 അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകും. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. താങ്ക്.